നിന്റെ അച്ഛനും അമ്മയൊക്കെ പുറത്തോട്ട് കണ്ണ് നട്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നീ ഇവിടേക്കല്ല വരേണ്ടത്, അവിടെ ഉള്ളവരെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിൽക്കണമായിരുന്നു. നന്ദ മരിച്ച ശരത് തട്ടിയെടുത്ത സ്വത്തിന്റെ പങ്ക് പറ്റാൻ എന്തെങ്കിലും മോഹം നിനക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഭാഗം തരാൻ അവൻ ഉണ്ടാവില്ല, കൊല്ലും ഞാൻ അവനെ. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നീ കൂട്ടുന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇതുകൊണ്ട് തന്നെ ശരത്തേട്ട് മുമ്പേ പറഞ്ഞത് ആങ്ങളെ ഉറ്റുന്നത് അത്ര വലിയ മഹാബാബു ഒന്നും അല്ലെന്ന്. ഇവനെ ഞാൻ ഇനിയും നന്ദേട്ടനും അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കാണൂ. എനിക്ക് ആ വിവരം നമ്മൾ അറിയാതിരിക്കും. ഇനി നന്ദൻ എന്തെങ്കിലും സംഭവിച്ചതാണോ? അങ്ങനെ പറയാതെ ചേച്ചി, നന്ദേട്ടനൊന്നും വരില്ല, മറ്റവനെ കാണാനില്ല. അന്ന് വീട്ടിൽ നിന്ന് പോയ ശേഷം ഞാൻ തന്നെയാണല്ലോ ഓം വീട്ടിൽ വന്നിട്ട് പോയ വിവരം നന്ദേട്ടനോട് പറഞ്ഞത്. പിന്തുടർന്ന് പിടിച്ചു കാണും, കൊന്നു കാണും. അവൻ ശരത്തിനെ കൊന്നിട്ട് ജയിലിൽ പോകരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും അച്ഛനൊക്കെ ഇതെങ്ങനെ ഉൾക്കൊള്ളും? മക്കൾ ആരും അടുത്തില്ലാതെ അവരെങ്ങനെ ജീവിക്കും? ഒരുത്തി ഉണ്ട് വീട്ടിൽ, അവളാണെങ്കിൽ തനി വിഷമാ. ഒരവസരം വന്നാൽ അവൾ അവളുടെ അമ്മയെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ അധികം പറ്റാവും. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അധികാരമായല്ലോ. അവളെ വീട്ടിനകത്ത് വിളിച്ച് കേറ്റരുതായിരുന്നു. എന്തു ചെയ്യാന്, ടീച്ചർ ഇടയ്ക്ക് അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുമല്ലോ. എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയല്ലേ ടീച്ചറെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്? അത് ദോഷമായി വന്നാൽ എന്ത് ചെയ്യും? രഹന, ഒന്ന് നന്ദനെ വിളിച്ചേ. ടീച്ചർ പറഞ്ഞതുപോലെ നന്ദൻ ഇനി എന്തെങ്കിലും ഒന്നും സംഭവിക്കില്ല. ഞാനൊന്ന് രോഹിണിയച്ചൻ വീട് വരെ പോയിട്ട് വരാം, ചിലപ്പോ നന്ദേട്ടൻ അവിടെ ഉണ്ടാവും. അല്ല, ശരത്തിനെ കൊന്നിട്ട് നന്ദൻ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കോ ടീച്ചറെ? എവിടേക്കെങ്കിലും മാറിപ്പോയതായിരിക്കോ? അതും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പോലീസ് അവരെ അന്വേഷിച്ച് വീട്ടിൽ വരും. നമ്മൾ ഉൾപ്പെടെ ശരത്ത് വഞ്ചിച്ച പെൺകുട്ടികളെല്ലാം ഒന്നിച്ചു വന്നാൽ നന്ദനെ കോടതി വെറുതെ വിടില്ലേ? എങ്കിലും കൊലപാതകം കൊലപാതകം തന്നെയാ, അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇവിടെ നമ്മളാ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചത്. CI മാത്യു സാറിനെ വിളിച്ചെങ്കിലും അദ്ദേഹം കൈയൊഴിഞ്ഞപ്പോൾ മറ്റേതെങ്കിലും പോലീസ് ഓഫീസേഴ്സിനെ സമീപിക്കേണ്ടതായിരുന്നു. കാര്യങ്ങൾ തുറന്ന് പറയേണ്ടതായിരുന്നു. എങ്കിൽ ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്താന് അവൻ ജയിലിലും ആയാന് ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ലട പ്രകാശ, ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു രാത്രി കഴിഞ്ഞു, എന്തായാലും മരിച്ചെന്ന കാര്യം ഉറപ്പാ. വിളിക്കടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കാം. ആ ശരി, എല്ലാരും വിളിച്ചോണ്ടിരിക്കാമേ, ഒരു വിവരവും ഇല്ല, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. വിശ്വട്ടനാണെങ്കിൽ മരുന്നും ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ആ കിളവൻ മിക്കവാറും വടിയാവും. അവനിങ്ങനെ വിളിക്കാതിരിക്കില്ലല്ലോ മോനെ, പ്രത്യേകിച്ച് വിശ്വട്ടന് വയ്യാത്തോണ്ട് അച്ഛന് ടെൻഷൻ ആക്കില്ല അവൻ. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എന്റെ സംശയം അത്രയാന്ന് അരണേ. അവൻ പലരോടും പറഞ്ഞു, ആദ്യം തട്ടുകട നന്ദനെ, പിന്നെ അവന്റെ അളിയനെ.
രണ്ടുപേരും തീർക്കുമെന്ന്. നന്ദൻ അവന്റെ ജീവന് ഭീഷണിയാണെന്ന് അവനറിയാം. അതുകൊണ്ട് ആദ്യം നന്ദന് നേരെ തിരിഞ്ഞോന്നും അറിയില്ല. തോലഞ്ഞ് ദേവറ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. ഇനിയിപ്പം കിടന്നാലും ഉറക്കം വരത്തില്ല. അതുകൊണ്ടൊന്ന് കുളിച്ചിട്ട് പുറത്ത് പോയിട്ട് വരാം. നന്ദേട്ടന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞു അമ്മേ? ഇല്ല മോളെ, അതുകൊണ്ട് ഇതിപ്പോഴൊരു മരിച്ച വീട് പോലെയാ. എന്നാലും നന്ദേട്ടൻ ഇത് എവിടെ പോയതായിരിക്കും? ആ നരൻ അപായപ്പെടുത്തിയെന്ന സംശയം. ഏ, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് മോൾക്ക് എങ്ങനെ അറിയാം? ആ രോഹിണിയുടെ കൂടെ നടക്കുന്നത് കൊണ്ട് നരനെ കുറ്റപ്പെടുത്തുന്ന ഇഷ്ടമല്ലായിരിക്കും. അമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാ ഇന്നലെ വരെ അമ്മയെ പോലെയായിരുന്നു നന്ദേട്ടൻ. ഇന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിക്കും മാറി. ആ സമയത്താ കാണാതായിരിക്കുന്നത്. ആ, അവനെ ആരൊക്കെയോ ചേർന്ന് വഴിതെറ്റിച്ചെന്ന് കുറച്ചു ദിവസമായിട്ട് എനിക്കും തോന്നിയിരുന്നു. അമ്മയുടെ മരുമോൻ ഇവിടെയുണ്ടോ? ഇന്നലെ രാത്രി മുഴുവൻ നന്ദന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ. ശരത്ത് പറയുന്നത് നരൻ നന്ദനെ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന. ആര് പറയുന്നതും അമ്മ അങ്ങനെ വിശ്വസിക്കണ്ട. ചിലപ്പോ ഈ പറയുന്നവര് തന്നെയായിരിക്കും യഥാർത്ഥ പ്രതികള്. എന്റെ മരുമോനെ പ്രതിയാക്കാൻ മോളോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? രോഹിണി അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. എന്നാ എന്റെ മോളാണെങ്കിലും അവക്കൊപ്പം കൂടി മോളും മോളുടെ സ്വഭാവം ഇല്ലാതാക്കി കളയണ്ട. വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടും നിന്നിടത്ത് തന്നെ നിൽക്കുക അവള്. ശരത്തിനെ ശത്രുവായി കാണുക. അമ്മയുടെ അച്ഛന്റെയും കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. രോഹിണിയേച്ചി അമ്മ ശരി, അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അടിക്കടി ഓരോ ആപത്തുകൾ വന്നോണ്ടേയിരിക്കും. അവന്റെ ബോഡി കിട്ടിയോ? ഇല്ലങ്ങളെ, അതിനെപ്പറ്റി ഒരു വിവരവുമില്ല. ആരെങ്കിലും മരണവാർത്ത വിളിച്ചു പറയുന്നു കരുതിയിട്ട് മൊബൈലിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുക. പിന്നെ വിളിക്കുന്നവരാരും കേൾക്കേണ്ട വാർത്ത പറയുന്നുമില്ല. ഇന്നലെ രാത്രി ഞാനൊരു ക്യാബ് കണ്ടു. അതില് എന്റെ അനന്തരവൻ മുന്നിൽ വന്ന് നിന്ന് ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അവന്റെ കൊലയാളി മരിച്ചു കാണും. അതിന്റെ നന്ദിയും സ്നേഹവും ഒക്കെ ആ ചിരിയിലുണ്ടായിരുന്നു. ഇരട്ട ചെങ്കുള്ളവനാ നന്ദൻ. അവന്റെ ഒരു ചെങ്ക് നിലച്ചാലും മറ്റേ ചെങ്ക് പ്രാണൻ നിലനിർത്തിയെന്ന് വരാം. അങ്ങനെ ഇരട്ട ചെങ്കുള്ളവന്മാർക്കൊക്കെ അല്പായുസേ ഉണ്ടായിട്ടുള്ളൂ. ഇവനും അങ്ങനൊക്കെ തന്നെയാ. എന്റെ അനന്തരവനെ കുത്തിക്കൊന്നവൻ അതിലും ദയനീയമായിട്ട് മരിച്ചു. അല്ലെങ്കിൽ അവനെ നമ്മൾ മൃഗീയമായിട്ട് കൊന്നു. ഇത്തിരി ജീവൻ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പോയതെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവൻ പിന്നെ ആ വിധി തരുന്നത് നമുക്കായിരിക്കും. അങ്ങനൊന്നും സംഭവിക്കത്തില്ലടാ ഉവേ. ഈ അനാവശ്യ ഭയങ്ങൾ കള. അജ്ഞാത ജഡം ഏതെങ്കിലും ഓർച്ചറി സൂക്ഷിച്ചിട്ടുണ്ടാവും. അവന്റെ ബോഡി കിട്ടുന്നതുവരെ എനിക്ക് ഏതായാലും സ്വസ്ഥതയില്ല. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടാൻ മാത്രം അവൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ കർത്താവ് ഇച്ചിരി ജീവൻ ബാക്കി വെക്കുവോ? പെടഞ്ഞ പ്രാണൻ നിലച്ചു.
ഇനി ഒരു ഉയർത്തെണ്ണീപ്പ് ഇല്ല. അങ്ങനെ വിശ്വസിക്കല്ലേ? ഇനി എന്തിനാണ് ഉച്ചനെ നിനക്ക് ഇത്ര സംശയം? അവൻ ചിരഞ്ജീവിയൊന്നുമല്ലോ മരിക്കാതിരിക്കാൻ. പിന്നെ നിന്റെ കെട്ടിയോള് നിന്നെ വഞ്ചിച്ചെന്നല്ലേ പറഞ്ഞത്? അതിലൊരു കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞ്. ആ കുഞ്ഞ് നിന്നെ ജീവനതുല്യം സ്നേഹിക്കുന്നുമുണ്ട്. എന്നാൽ നിനക്കും ആ മോക്കും തുണയായി ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ നിനക്ക് അങ്ങൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ലടാ ഉബയെ. അന്ന് ഞാനൊരു പെൺകൊച്ചിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്റെ അനിയന്റെ മോളെ ഏഞ്ചല്. അവളെ കളഞ്ഞിട്ട് പോയ പയ്യനും നീയും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവളിപ്പം നാട്ടി വന്നിട്ടുണ്ട്. വന്നപ്പം മുതല് എന്റെ കെട്ടിയോള് അവക്ക് വേണ്ടി പയ്യന്മാരെ അന്വേഷിക്കുക. ഇപ്പൊ ജാതിയും മതവും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ മനസ്സിലുള്ളത് നീയാ. ഒരുപോലെ ദുഃഖിച്ചവർ ഒന്നിക്കുന്നു. അവക്കൊരു കുഞ്ഞുണ്ട്, പെങ്കുഞ്ഞ. എന്ന് വെച്ച് ബാധ്യതയൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ആവശ്യത്തിന് ബാങ്ക് ബാലൻസ്. അറിയാവോ, ആ ബാങ്ക് ബാലൻസ് കുറച്ച് ഞാൻ പൊട്ടിച്ചതാണല്ലോ. എന്റെ ചോര തന്നെയാണല്ലോ അവളുടെ കൂടെ താമസിക്കുന്നത്. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, അത് പിന്നെ ശരിക്കും ആലോചിച്ചിട്ട് മതി. വളരെ നല്ല കുട്ടിയാ, അതിന് ഞാൻ ഗ്യാരണ്ടി. മോനൊരു കാര്യം ചെയ്, ഇടയ്ക്ക് വീട്ടിലോട്ടെന്ന് ഇറങ്ങ്. ശരിയെങ്കിലേ, ആദ്യം മറ്റവന്റെ മരണ വാർത്ത അറിയട്ടെ. അറിഞ്ഞ ഉടനെ എന്നെ വിളിക്കണം. എങ്കിൽ ആദ്യം വിളിക്കുന്ന അങ്കിളെ ആയിരിക്കും. ഏഞ്ചൽ, അവള് ഞാനും തമ്മിൽ കണ്ട താൻ എന്നെ ആദ്യം വെട്ടിക്കൊല്ലൂടും. പാരട്ടാ ചായ. ശരിയെന്നാ. നന്ദനെ ഇനി കാണാൻ പറ്റൂടാ? നമ്മൾ പിന്നാലെ നടന്നതാ, എപ്പോഴും റൂട്ട് തെറ്റിപ്പോയി. ഇത്രയും സമയമായിട്ടും ഒരു വിവരം കിട്ടാത്ത സ്ഥിതിക്ക് ഇനി ഭയക്കണോണ? നന്ദൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. രഹനെ വിളിച്ചപ്പോ അവിടെ നിന്ന് നന്ദൻ പോയെന്നറിയാൻ കഴിഞ്ഞു. ശരത്തിനെ പിന്തുടർന്നു, എന്നാ അതിനുശേഷം മരിക്കുമെന്ന് കരുതി തിരിച്ചു വന്നു. തിരിച്ചു വരേണ്ട ആളോ വന്നതുമില്ല. ശരത്തിന് പിന്നാലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോ അവർ കൂട്ടത്തോടെ നന്ദേട്ടനെ ആക്രമിച്ചോന്ന് പറയാൻ പറ്റത്തില്ല. നിനക്കറിയല്ല, എത്ര പേര് ആയുധങ്ങളായിട്ട് വന്നാലും പൊരുതി നിൽക്കാൻ പറ്റും നന്ദന്. അണ്ണ, പാഞ്ഞു പോകുന്ന ബൈക്കിനെ വലിയ വാഹനം വന്നിടിച്ചാലോ? അവിടെ എന്ത് ചെയ്യാൻ പറ്റും അണ്ണ? ദൂരെ തെറിച്ചു വീണ പിന്നെ എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. വെട്ടേറ്റത് തന്നെ. എനിക്കും അങ്ങനെയൊക്കെ സംശയമുണ്ട്. പിന്നെ അത് പറയാൻ പോലും പേടിയാ. നന്ദൻ വെട്ടേറ്റ് മരിച്ചെന്നറിഞ്ഞ ദൈവങ്ങളെടുത്ത് പോലും വെറുപ്പ് വന്നു. പിന്നെ നല്ലവനായിട്ട് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലടാ, വാളെടുക്കുക. മാറിയും തിരിഞ്ഞു എല്ലാരും വിളിച്ചു, ഒരു വിവരവുമില്ല. ആ എസ് ഐ കണ്ടപ്പോ അയാളും പറഞ്ഞത് ശരത്തിന്റെ ആൾക്കാർ നന്ദേട്ടനെ എന്തെങ്കിലും ചെയ്തു കാണുമെന്നാ. നന്ദേട്ടന്റെ ഒരു കൈവിട്ട പോക്കായിരുന്നു, മുന്നും പിന്നും നോക്കാതെ. എന്നാ മറ്റവൻ സൂക്ഷിച്ച മുന്നോട്ട് പോയത്. ഏത് നിമിഷവും അപകടം കടന്നു വരാമെന്ന് അവൻ അറിയാമായിരുന്നു. രഹന ചതിക്കുമെന്ന് അറിയാവുന്നോണ്ട് ആ കുട്ടിയുടെ വീടിനും പരിസരത്തും അവന്റെ ആൾക്കാർ തമ്പടിച്ചിട്ടുണ്ടാവണം. ശരത്തിനെ കെണിയിൽപ്പെടുത്താൻ നോക്കിയിട്ട് സ്വയം കുടുങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. അതിനൊക്കെ സാധ്യതയുണ്ട്, എല്ലാം വ്യക്തമായിട്ട് ഒരാൾക്കറിയാം. പക്ഷെ അവളത് പറയൂല. എന്റെ പെങ്ങള്, അവനപ്പോ അവനെ കഴുത്തിരിച്ച് കൊല്ലേണ്ടതാ. നന്ദികേടിൽ ആരാ മുന്നിലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയല്ല അവരമ്മിലുള്ള മത്സരം. കുടുംബത്തിനകത്ത് തന്നെ ശത്രുക്കള്, പിന്നെ എന്നായാന? നന്ദേട്ടന്റെ വരവും പോക്കൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നത് അണ്ണന്റെ പെങ്ങള് തന്നെ ആയിരിക്കും. ഹലോ, റെയിൽവേ ട്രാക്കിൽ ഒരു ജനം കിടക്കണമെന്ന്.
അവനെ ഞാൻ കൊല്ലാൻ കൊണ്ടിട്ടപ്പോ ട്രെയിൻ പാളം തെറ്റി. എന്താ ഇവിടെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ അണ്ണ, അതിനു മുമ്പ് ഇത്ര ആദ്യം വേണോ? വിവരം അറിയാത്തത് കൊണ്ട് ഒരു സമാധാനവും ഇല്ല. മറ്റവനെ കൊല്ലം നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഇനി തിരിച്ചാണോ സംഭവിച്ചത്? ശരത്തിന് നേർക്ക് നേരെ നിന്ന് നന്ദനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. മറഞ്ഞിരുന്നാണല്ലോ അവന്റെ കളി മുഴുവൻ. ഇനി അങ്ങനെ എന്തേലും? ഇപ്പോ എന്റെ സംശയം അത് തന്നെയാ. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ടീച്ചറെ. അച്ഛനും കാത്തിരിക്കുക, നന്ദൻ ഒരിക്കലും ഒന്ന് വിളിക്കാതെങ്കിലും ഒരിക്കില്ല. അത് ശരിയാ, പക്ഷേ എവിടെ പോയി ഒന്ന് അന്വേഷിക്കുക. സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് നന്ദൻ പുറത്തു കാണിക്കരുതായിരുന്നു. അവനെപ്പോലെ തന്നെ നാടകം കളിക്കണമായിരുന്നു. ശാന്തനായി കൂടെ നിന്നിട്ട് അവനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഇവിടെ നന്ദനെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലായതോടെ നന്ദന് പൂട്ടാനുള്ള കളി അവൻ തുടങ്ങിക്കാണും. പോലീസിനോട് പറയാന്ന് വെച്ച അവന്റെ ആളെ ഈ സ്റ്റേഷനിലെ എസ്ഐ. അതൊക്കെ പണ്ട് നരം പറഞ്ഞത് കേട്ടില്ലേ? ശരത്തിനോടിപ്പ ശത്രുതയായാക്ക്. സംശയരോഗിയായ ഭർത്താവ് ഭാര്യയുടെ കാമുകനെ വെറുക്കുന്നു. നരൻ അവിടെ കാണിച്ച ബുദ്ധി കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അമ്മയോട് പറയണം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. കാണാതായിട്ട് ഇത്ര നേരമായില്ലേ? ശരത്തിന് പിന്നാലെ ഗുണ്ടകളുണ്ടായിരുന്നു. അവരായിരുന്നു അവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അറിയാലോ, നരൻ തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേനെ. ഇതെന്താ ഇങ്ങനൊരു മെസ്സേജ്? എന്താ ടീച്ചറെ? ഐ സിയിൽ നോക്കുക, കാണേണ്ട ആളെ കാണാന്ന്. ഇനിയിപ്പോ നന്ദനായിരിക്കോ? ടീച്ചർ വാ നോക്കാം, അവൻ എന്തേലും സംഭവിച്ചു കാണുമോ എന്തോ. എങ്ങനെയുണ്ട്? കുറച്ച് സീരിയസ് ആണ്. ടീച്ചറേ, ടീച്ചർ വാ. നന്ദനെ കൊണ്ടുവരുന്ന സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും കുറച്ചു മുമ്പ് വിവരം അറിഞ്ഞത്. പിന്നെ ജോർജ് ഡോക്ടർ ടൂറൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങിയെത്തു. എങ്ങനെയുണ്ട് ഡോക്ടർ അവന്? കുറച്ച് സീരിയസ് ആണ്, കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തത്. പിന്നെ ആക്സിഡന്റിന്റെ ആഘാതമുണ്ട്. റിക്കവർ ചെയ്യില്ലേ ഡോക്ടർ? സാധ്യതയുണ്ട്. എന്നാൽ എന്താ രോഹിണി, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് പറ്റിയത്? അടിക്കടി ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ. അതിനൊരു കാരണമുണ്ട് ഡോക്ടർ. അതേപ്പറ്റി പറയുമ്പോൾ എല്ലാവരും എന്നെ തള്ളി പറയുന്നു. എന്നാ കാര്യങ്ങൾ മനസ്സിലാക്കിയാളാ ഈ പൈസയിൽ കിടക്കുന്ന. നന്ദന് ബോധം വീണാൽ, അവനൊന്ന് സംസാരിക്കാറായാൽ സത്യങ്ങൾ പുറത്തു വരും. അതിൽ ഭയമുള്ളതുകൊണ്ട് ഞാനെന്ന് ഐസ്വേൽ കിടന്നപ്പോ എന്താണോ സംഭവിച്ചത്
അത് തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അവൻ ഐസുവിൽ കയറി കൊല്ലും. അതിനിപ്പോൾ ശ്രമിച്ചവർ തന്നെ. അതുകൊണ്ട് നന്ദന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ഡോക്ടർ. അന്ന് രോഹിണിക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് പേഷ്യൻസ് ഒക്കെ ഇപ്പൊ നിരീക്ഷണത്തിലാണ്. വരുന്നവരും പോകുന്നവരും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടും അല്ല ഡോക്ടർ, നന്ദൻ റിക്കവറായി വന്നില്ലെങ്കിൽ ഇതിനൊക്കെ കാരണക്കാരനായവൻ എല്ലാവരും കൊല്ലും, എന്റെ അച്ഛനും അമ്മയൊക്കെ. രോഹിണി പറഞ്ഞു വരുന്നത് ആരുടെ കാര്യമാണെന്ന് മനസ്സിലായി. എന്നാ അതാണോ സത്യമെന്ന് ആദ്യം ചിന്തിക്കണം. വാക്കത്തിൽ നിറഞ്ഞ പോലുള്ളവർ അടുത്ത് നിർത്തുമ്പോ അവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഇനിയൊന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചർ വാ. മറ്റു വഴി ഒന്നും എന്റെ മുമ്പിലില്ല. എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടും. അതുപോലൊരു പാമ്പരയാ അമ്മ വീട്ടിൽ കയറ്റി വെച്ചിരിക്കുന്നത്. നന്ദൻ രക്ഷപ്പെട്ടാലും അത്ര പെട്ടെന്നൊന്നും അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതിനുള്ളിൽ അടുത്ത ചൂട് വയ്ക്കണം.